അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കും, പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അയൻകുട്ടിക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട്, ഒമറ്റിങ് ഒക്കെ ഉണ്ട്. കാലാവസ്ഥേൻ്റെ ആയിരിക്കും, ഭയങ്കര ചൂടൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ എന്താ, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നലെ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നമ്മുടെ വ്ലോഗൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് മുതലുള്ള ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചു, കുട്ടികൾക്ക് സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചോറുണ്ടാക്കണം. റിഹാൻക്ക് പിന്നെ പൊട്ടാറ്റോ ഫ്രൈ മതി എന്ന് പറഞ്ഞു, അയാൻക്ക് എഗ്ഗ് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിള്ളേരൊക്കെ റെഡിയായി പിന്നെയാണ് എനിക്ക് വയ്യാണ്ടായി, വയറൊക്കെ വേദനിച്ചിട്ട് പിന്നെ അവന് സ്കൂളിലൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുക്കറിൽ ചോറൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലിക്ക് ആട്ടാനിടാനുണ്ടായിരുന്നു കേട്ടോ, ഇഡ്ഡലി മാവ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിതാ അതിനേക്ക് ഒന്ന് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് അരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒരു നാല് നാഴി അരിക്ക് ഒരു നാഴി ഉഴുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ അടുത്തൊരു കമൻറ്റ് വന്നത്, ഓർമ്മ വന്നത്. അതായത് ഞാൻ ഗ്രൈൻഡറിലാണ് ആട്ടിയിട്ടെടുക്കാറ്, മിക്സിയിലല്ല. നോട്ട് ദ പോയിൻ്റ്, നിങ്ങൾക്കത് അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ എപ്പോഴും ബ്ലോഗിൽ കാണിക്കുന്നത് ഇഡ്ഡലിക്ക് ഞാൻ ആട്ടുമ്പോൾ നമ്മുടെ പുഴുങ്ങലരി എടുക്കും, പച്ചരി ഞാൻ എടുക്കാറില്ല. അത് ഞാൻ ഗ്രൈൻഡറിലാണ് ആട്ടാറ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. അപ്പം ഒരു കുട്ടി ഇങ്ങനെ എൻ്റെ ബ്ലേഡ് പോയി മിക്സിയിലാട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പുഴുങ്ങലരി ഒരിക്കലും മിക്സിയിലാട്ടരുത് പ്ലീസ്. അത് എന്താ പറയുക, എനിക്ക് എപ്പോഴും ശരിയാവില്ല. അതായത് മിക്സിയിൽ എനിക്ക് ഇഡ്ഡലി, മിക്സിയിലിങ്ങനെ ആട്ടിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് എനിക്കെന്തോ ശരിയാവാറേ ഇല്ല, ഞാനത് ചെയ്യാറില്ല. ഞാൻ ഉഴുന്ന മിക്സിയിലാട്ടിയിട്ട് എടുക്കും കേട്ടോ. ഇപ്പോൾ ഗ്രൈൻഡറിൽ നമ്മൾ പുഴുങ്ങലരി ആട്ടിയിട്ട് ഉഴുന്ന് ഞാൻ മിക്സിയിലാട്ടി എടുക്കും. എനിക്കത് നല്ല സോഫ്റ്റ് വരാറുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പം എന്താ പറയുക, പുഴുങ്ങലരി ഗ്രൈൻഡറിൽ ആട്ടി എടുക്കണ്ട, അത് കുറച്ച് എന്തായാലും ഹാർഡായിട്ടുള്ള ഒരു അരി തന്നെയല്ലേ. പിന്നെ നമ്മളോട് ഇന്നലെ ഇട്ട ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞു, വെയിറ്റ് കുറയ്ക്കണ്ട എന്ന് പറയുന്നിട്ട്. എനിക്കറിയില്ല, എനിക്ക് കുറയ്ക്കാൻ ആണ് ആഗ്രഹം എന്തായാലും. അപ്പോൾ എന്തായാലും പൊട്ടറ്റോ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പുറത്ത് നമ്മുടെ ചോറുമായി. പിന്നെ ഞാനിതാ ചായ വയ്ക്കാനുള്ള പുറപ്പാടിലാണ്, പാലക്ക് വന്നപ്പോൾ ഇതാ ചായ വയ്ക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇക്കാക്ക് ജോബിന് പോകണം, അങ്ങനെ എന്താ പറയുക, എന്താ കുറേ പരിപാടികളുണ്ട്, കുട്ടികൾക്കുള്ള ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും. അതേപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മടി മാറി എന്ന് പറയണ്ടേ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ കുറേ ആൾക്കാർക്ക് മടിയുണ്ട്, പത്തിരി ഉണ്ടാക്കാൻ ഒരു മടിയില്ല എന്നുള്ളത്. എനിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ, പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ്, ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് ഒരു മടിയില്ല. പക്ഷേ നല്ല ചൂട് സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരുമാതിരി ഒരു ഇതൊക്കെ തോന്നും, എന്നാലും ഉണ്ടാക്കും കേട്ടോ. പിന്നെ എന്താണ്, വ്ലോഗ് സൂപ്പർ. നമ്മുടെ ഇന്നലത്തെ എഗ്ഗ് കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു, ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, എരിവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകും കുരുമുളകും ഒക്കെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നല്ല സ്പൈസി ആയിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ. പക്ഷേ എനിക്കത് ഞാൻ കുറച്ച് ടേസ്റ്റ് ഒക്കെയുള്ളൂ. ഒരു കഷ്ണം ചപ്പാത്തി എടുത്തിട്ട് ആ ഒരു കറി നമ്മൾ ഇതാക്കില്ലേ, അങ്ങനെ മാത്രം അയാൻ കഴിക്കുന്നതിൽ ഞാൻ ടേസ്റ്റ് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതാ ഞാൻ അടിച്ചു വാരിയെടുക്കുകയാണ്. എത്ര അടിച്ചു വാരിയാലും ഒരര മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയാണ്ടല്ലോ തലയിൽ കൂടെ അങ്ങനെ ഒരു പ്രാന്ത് കയറിപ്പോവും, ഫുള്ളിലായിരിക്കും. എന്തിനാണ് ഞാൻ അടിച്ചു വാരണെന്ന് തോന്നിപ്പോട്ടോ, അമ്മാതിരി ഇല വന്ന് കിടക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് മരം മുറിക്കാനൊട്ടു നടക്കില്ല, വിഷമാണ് കേട്ടോ. എന്താ ഇതൊക്കെ വേപ്പില ഇല്ലേ, അതായത് നമ്മുടെ കയ്പിൻ വേപ്പില, അതിൻ്റെ ആണ് കേട്ടോ ഈ ഇലകളൊക്കെ കാണുന്നത്. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കറിവേപ്പിലയും വലിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ വരുമ്പോൾ ഞാൻ വല്ല ഇഡലിയോ ദോശയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ പിന്നെ ശരി,
ഒരു ചേഞ്ചിന് നമുക്കിന്ന് സാൻഡ്വിച്ച് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ആ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ ഗ്യാസ് കത്തിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ്, ഞാൻ നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഞാൻ എങ്ങനെയാണ് ഗ്യാസ് കത്തിക്കുന്നത് എന്നുള്ളത് കേട്ടോ. പിന്നെ 100K എന്നുള്ളത് 1 lakh അല്ലേ? അതെ, 1 lakh ആണ് കേട്ടോ. നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി ഒരു 4000 ആൾക്കാരും കൂടെ ആവശ്യമുണ്ട്. എന്തായാലും ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മാനോട് സലാം പറയണമെന്ന് പറയുന്നുണ്ട്. ഉമ്മാനോട് സലാം പറയാം, ഉമ്മ കമൻറ്റൊക്കെ വായിക്കാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം കേട്ടോ. അതേപോലെ തന്നെ റിഹാൻ കുട്ടിനെയും അയൻകുട്ടിനെയും എത്ര കണ്ടാലും മതിയാവില്ല, നല്ല കുട്ടികളാണ്, അവർക്ക് ആൺകുട്ടികളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ റിയൽ നെയിം, ഞാൻ ഏത് സ്കൂളിലാണ് പഠിച്ചത് ഞാൻ മറന്നു, ഞാനും കല്ലടി സ്കൂളിലാണ് പഠിച്ചത്. ഇത്തൻ്റെ എൻ്റെ റിയൽ നെയിം ജിൻഷ എന്നാണ്. ഞാൻ കല്ലടി സ്കൂളിലാണ് പഠിച്ചത്. നിങ്ങളുടെ നെയിമും കൂടെ നാളത്തെ വ്ളോഗിലൊന്ന് കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ആറ് പേരില്ലേ നാല് മുട്ട, അപ്പോൾ നമ്മുടെ എഗ്ഗ് കറി നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ആറ് പേരില്ലേ നാല് മുട്ടയല്ലേ ഉള്ളൂ, നാലല്ല അഞ്ച് എഗ്ഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചില്ല കേട്ടോ, ഡിന്നർ ഞാൻ കഴിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ചൂട് സമയത്ത് ഒത്തിരി എഗ്ഗ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കൊടുക്കുമ്പോൾ ഒരു എഗ്ഗ് മതി എന്ന് വിചാരിച്ചു കേട്ടോ, നല്ല ചൂടല്ലേ. അങ്ങനെ ഇതാ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് അപ്പുറത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എന്താ പറയുക, എഗ്ഗും ഉണ്ടാക്കി അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. സാൻഡ്വിച്ച് കണ്ടു കഴിഞ്ഞാൽ കൊതിയോടെ കഴിക്കുന്ന ആളാണ് കേട്ടോ എൻകുട്ടി. പക്ഷേ ഒരു കഷ്ണം കഴിച്ചിട്ട് അവന് എനിക്ക് വയറ് വേദനിക്കുന്നു മതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാലും ശരി, നീ കഴിക്കണ്ട, എന്നാലും സ്കൂളിൽ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്കൂളിൽ ലഞ്ച് ബോക്സും ഒക്കെ ആക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ സ്കൂളിൽ ടാറ്റ പറഞ്ഞിട്ട് പോവും ചെയ്തു ആള്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു ബസ് സ്റ്റോപ്പിൽ നിന്ന്. ബസ് കയറാൻ നിന്നപ്പോൾ റിഹാൻ പറഞ്ഞു, ഇത്ര നിനക്ക് ഇത്രയും വയ്യെങ്കിൽ നീ വീട്ടിലോട്ട് തന്നെ പോയിക്കോ, സ്കൂളിൽ പോയിട്ട് പിന്നെ ജിനിമാനെ ഓട്ടോ പിടിച്ച് വരാൻ വയ്ക്കണ്ട, കാരണം എന്തെങ്കിലും വയ്യായി കണ്ടെങ്കിൽ അപ്പോൾ ടീച്ചേഴ്സ് വിളിക്കും വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അവനോട് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇനി വിളിപ്പിക്കണ്ട, അവിടെ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനക്ക് എന്തോ പന്തികേട് ആയിട്ട് അവൻ തിരിച്ചു വന്നു. അങ്ങനെ എന്താ പറയുക, അവൻ്റെ ഒരു ദിവസത്തെ സ്കൂളിൽ പോയി. പിന്നെ ഞങ്ങൾ ഈവനിങ് ഡോക്ടറിനെയൊക്കെ കാണിക്കാൻ പോയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു 3 ദിവസം സ്കൂളിൽ പറഞ്ഞേക്കണ്ട എന്നൊക്കെയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, വയറുവേദനയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതാൾ ഈ ഒരു വേഷത്തിൽ, അപ്പോഴേക്കും ഇക്കാക്കും പോകാൻ സമയമായിട്ടോ. ഇക്ക ഇന്ന് ബാംഗ്ലൂർ പോവാണ്, ഡ്രൈവ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇതാ കണ്ടില്ല ആൾക്ക് വയ്യാത്തതിൻ്റെയാണ്. അങ്ങനെ ഇക്ക എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇക്കയും പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമുക്ക് വേറെ കുറേ പരിപാടികളുണ്ട്. എൻ്റെ വോയിസ് ഡല്ലായത് കണ്ടിട്ടൊന്നും വിഷമിക്കൊന്നും വേണ്ട, അല്ല നിങ്ങളൊന്നും വിചാരിക്കൊന്നും വേണ്ട. അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇക്ക പോയി നമ്മുടെ കുറുമ്പൻ അയൻകുട്ടിൻ്റെ കൂടെ പോവാണ് കേട്ടോ. ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോകണ വേണ്ടിയില്ലേ. പിന്നെന്താണ്, പിന്നെ അതാ ഡിന്നറല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയിക്കുകയാണ്. നമ്മളിന്ന് ഉപ്പാക്ക് ഇഡലി ഉണ്ടാക്കി കൊടുത്തു, ഞാനും ഉമ്മയും സാൻഡ്വിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉപ്പാക്ക് പിന്നെ സാൻഡ്വിച്ച് വേണ്ട, ഇഡലി മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇഡലി കൊടുത്തു. അങ്ങനെ ഞങ്ങളും ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അതേപോലെ ഇന്നലെ ഞാൻ കമൻറ്റ് റിപ്ലൈ കൊടുത്ത ആൾ വീണ്ടും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കും സന്തോഷമായി, നിങ്ങൾ സന്തോഷിച്ചപ്പം എനിക്കും സന്തോഷമായി. പിന്നെന്താണ്, എന്താ ഒരു ദിവസം നമ്മൾ വീഡിയോ ഇടാണ്ടായപ്പോഴേക്കും നമ്മളെ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ എക്സ്പ്രഷൻ മാറ്റണ്ട, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഡ്രസ്സ് കുറേ ഇഷ്ടം, അങ്ങനെ കുറേ കുറേ കമൻറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ FBയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരൊക്കെ ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ജിനി വീട്ടിലേക്ക് വന്നാൽ എന്തൊക്കെ ഉണ്ടാക്കിത്തരും, ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്നു. ഇൻഷാല്ലാ അങ്ങനെയൊക്കെ ഒരു വിധി ഉണ്ടെങ്കിൽ എന്താണെങ്കിലും, നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയി കയറിപ്പോയി കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടുകൂടി ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ പോലും നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അല്ല മുഖം വേർപ്പിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടും അതിൽ കാര്യമൊന്നുമില്ലല്ലോ, അവിടുത്തെ ആറ്റിറ്റ്യൂഡും അവിടുത്തെ ആ ഒരു സ്നേഹവും പോസിറ്റീവ് എനർജിയൊക്കെ ആയിരിക്കും മേ ബി നമ്മളെ സന്തോഷമാക്കുക. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് എന്താ ഇവിടെ ഉള്ളത് വെച്ചാൽ അതും ഭയങ്കര സന്തോഷത്തോടുകൂടി എനിക്ക് തരാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ.
പിന്നെന്താണ്, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലഞ്ച് പിന്നെ കറിയായിട്ടൊന്നും കുക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പേരി, ഞാൻ വാഴക്കുപ്പേരി വെച്ചു, ചോറും, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, എഫ് ബി പേജ്, ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ അയൻകുട്ടിയുടെ അസുഖം മാറാൻ, ഐ മീൻ പനിയും ഒമറ്റിങ്ങും ഒക്കെ മാറാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുന്നു. ശരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.